ഇത്രയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാണുന്നുണ്ട്, കാരണം എന്താണ്? ഇന്ന് ജനേഷ് കുമാറിനെതിരെ നിങ്ങൾ സിഎം താനുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് താനത്? ജനേഷ് കുമാറിനെതിരെ നിങ്ങൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലെ ജീവനക്കാരുണ്ട് സാർ. അപ്പോൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലെ ജീവനക്കാർ മൊത്തം മോശക്കാരാണെന്നും കൊലപാതകളാണെന്നും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ജനേഷ് കുമാർ സാർ പറയുണ്ടേ. അത് ഞങ്ങൾ ജീവനക്കാരെന്നുള്ള ഏകദേശം 3000 ആൾക്കാരാണ് ഇതിനകത്ത് ജോലി കൊണ്ടിരിക്കുന്നത്, എല്ലാം യുവാക്കളാണ്. അപ്പോൾ ഒന്നോ ഒറ്റയോ വിഷയങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. അതിലുപരി ഇങ്ങനെ മനോവീര്യം കെടുത്തുന്ന രീതിയിലുള്ള വർത്തമാനം ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ ഒട്ടും ശരിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഓൾറെഡി റിസൈൻ ചെയ്ത് കഴിഞ്ഞു കുറേ ആൾക്കാർ, ഇനി കുറേ ആൾക്കാർ ഒരുമിച്ച് റിസൈൻ ചെയ്യാനിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിനെ നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ വന്നേക്കുന്ന മന്ത്രിയാണോ എന്നൊക്കെ ഒരു സംശയം ഞങ്ങൾക്ക് ജീവനക്കാർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത്രയും നല്ല രീതിയിൽ പ്രസ്ഥാനം വന്നു, നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടായി, ഇപ്പോൾ ഒരുമാതിരി പിടിച്ചു നിൽക്കുന്ന പോലും കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കൊണ്ടാണ്. അപ്പം സ്വിഫ്റ്റിലെ ജീവനക്കാരുടെ ശമ്പളം തന്നെ കുറവാണ്, പകുതി ശമ്പളം മാത്രമേ ആർ ടി സി ആയിട്ടുള്ള ജീവനക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വിഫ്റ്റ് ജീവനക്കാർക്കുള്ളൂ. അപ്പോൾ ആ ശമ്പളം കൊടുത്തോട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരെ മോശക്കാരാണെന്നും കൊലപാതകളാണെന്നും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അവരുടെ ഒരു പ്രതികരണം ഉണ്ടാവുമല്ലോ സാർ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു പ്രതികരണം ഞങ്ങളിപ്പോൾ ഒരു നിവേദനമായിട്ട് വന്നേക്കുവാണ്. ഓൾറെഡി ഞങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ലേബർ കമ്മീഷണറും ഒക്കെ ഒരു നിവേദനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കാരണം അത് ഇത് ഇങ്ങനെയുള്ള തൊഴിൽ ചൂഷണവും അതുപോലെ തന്നെ ഹൈബ്രിഡ് ബസ്സിലേക്ക് 30,000 രൂപ വീതം ഞങ്ങൾ ഓരോരുത്തരുടെ നിന്നും ഡിപ്പോസിറ്റ് വാങ്ങിയിട്ടാണ് ഹൈബ്രിഡ് ബസ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ബസ് എടുത്തേക്കുന്നിട്ട് അതിൻ്റെ ജീവനക്കാർക്ക് അതിന് വിഹിതം കൊടുക്കുന്നൊക്കെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ ഒരു ജീവനക്കാരനും റിസൈൻ ചെയ്തവർക്കും പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ റിസൈൻ ചെയ്തവർക്കും പൈസ കൊടുത്തിട്ടില്ല, ഒപ്പം നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുമില്ല. ഈ ഹൈബ്രിഡ് ബസ്സുകൾ റോഡിലിറങ്ങി ഓടിക്കുന്നതിൻ്റെ ലാഭമില്ല. നിങ്ങൾക്കെതിരെ തിരിയാണ് കാരണം എന്താണ് ജനേഷ് കുമാർ? ഞങ്ങൾക്കെതിരെ തിരിയാൻ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് തുടക്കം മുതലേ ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ തോന്നിയിട്ടുള്ള കാരണം നമ്മുടെ ആന്റണി രാജു സാറിൻ്റെയും ബിജു പ്രഭാർ സാറിൻ്റെ സമയത്താണ് ഈ സിഫ്റ്റ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം നിലവിൽ കൊണ്ടുവന്നു. അപ്പോൾ അത് അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു പിണക്കമുണ്ടെങ്കിൽ ആ പിണക്കത്തിനെ ഈ ജീവനക്കാരെ ഞങ്ങളുടെ മുകളിൽ മറ്റുള്ള കാരണങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഒരു വിവേചനം ഉണ്ടാക്കുന്ന രീതിയിൽ പറഞ്ഞ് ഉണ്ടാക്കിയത് കൊണ്ടാണ് നമുക്ക് അത് അങ്ങനെ തോന്നിയത്. അപ്പോൾ നിലവിൽ യാത്രക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ മറ്റുള്ള മീഡിയയ്ക്ക് മനസ്സിലാവും. പക്ഷേ ഇതുവരെ യാത്രക്കാരോട് ഒരു പ്രാവശ്യം പോലും ഏതെങ്കിലും ഒരു ബസ്സിൽ യാത്ര ചെയ്ത് യാത്രക്കാരോട് ചോദിക്കാതാണ് ഈ പറഞ്ഞ ഗണേഷ് കുമാർ സാറാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ News 24 റിപ്പോർട്ടർ ചാനൽ ഇത് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ യാത്രക്കാരോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഒരിക്കലും ഒരാൾ പോലും ഞങ്ങൾ മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടില്ല, മറ്റുള്ളവരോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടില്ല. ജീവനക്കാരൻ നല്ലാത്ത രീതിയിൽ നമ്മൾ പല ഒരു സർവേ നടത്തിയിട്ട് പോലും ഒരു 4-5 ദിവസം പല ബസ്സുകളിൽ കയറി ഇറങ്ങി സർവേ നടത്തിയിട്ട് പോലും ഒരാൾ പോലും മോശപ്പെട്ട അഭിപ്രായം യാത്രക്കാരെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഗണേഷ് കുമാർ സാർ എവിടെ നിന്നാണ് ഈ ഒരു പരാതി കിട്ടിയെന്ന് വ്യക്തമാക്കണം. വല്ല പ്രൈവറ്റ് ബസ് മേഖലയിൽ ലോബിയിൽ നിന്നാണോ കിട്ടിയത്, അതല്ലെങ്കിൽ വ്യക്തിപരമായ രീതിയിൽ കിട്ടിയതാണോ? യാത്രക്കാരിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് ഇപ്പം നമ്മൾ യാത്രക്കാരോട് ചോദിച്ചതെന്ന് മനസ്സിലാവുന്നു. നമ്മൾ 100 പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ 100 പേരും അനുകൂലമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഏത് ഭാഗത്തു നിന്നാണ് അദ്ദേഹത്തിന് ഈ പരാതി കിട്ടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. നിങ്ങൾ ഈ കാര്യം മന്ത്രിയോട് നേരിട്ട് സംസാരിച്ചായിരുന്നു? മന്ത്രിയുടെ അടുത്ത് ഞങ്ങൾ ഇതിനു മുൻപ് ഈ സ്വിഫ്റ്റ് രൂപീകരിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് മോശപ്പെട്ട അവസ്ഥയിൽ വണ്ടിയുടെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല നമ്മുടെ ഈ DC മാർക്കും അല്ലെങ്കിൽ കണ്ടക്ടർ ഡ്രൈവേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും റിപ്പോർട്ടുകൾ എഴുതിയിരുന്നു, വാഹനങ്ങളുടെ കംപ്ലൈൻറ്റുകൾ എഴുതിയിരുന്നു, അത് പരിഹരിക്കാറില്ലായിരുന്നു. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തെളിവുകൾ പല ഡ്രൈവർമാരും കണ്ടക്ടർമാരും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കുറേ നാൾ കൊണ്ട് സഹിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ആക്ഷേപിച്ച സ്ഥിതിക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇനി പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അതായത് വാഹനങ്ങളുടെ മെയിൻ എടുത്ത് ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് സ്വിഫ്റ്റ് വാഹനങ്ങളുടെ കംപ്ലൈൻറ്റുകൾ DC മാരോ ഡ്രൈവറോ കണ്ടക്ടറോ എഴുതിയിട്ട് കഴിഞ്ഞാൽ ആ ഇത് പരിശോധിക്കാതെ തന്നെ നെക്സ്റ്റ് അടുത്ത ഡ്യൂട്ടിക്കാർ വരുമ്പോൾ വാഹനം കൊടുത്തു വിടുന്നൊരു അവസ്ഥ. അപ്പോൾ ആ വാഹനങ്ങൾ അപകടത്തിൽ പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് നടപടി ഉണ്ടാവാതിരുന്നപ്പോൾ ഗണേഷ് കുമാർ വന്നപ്പോൾ വളരെ വലിയൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കെല്ലാവർക്കും കൂടി. ഗണേഷ് കുമാർ നല്ലൊരു മന്ത്രിയാണ്, അദ്ദേഹം വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന കരുതി ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയുണ്ട്. ഞങ്ങൾക്ക് യൂണിയൻ ഇല്ല, SRTC സിഫ്റ്റ് ജീവനക്കാർക്ക് യൂണിയൻ ഇല്ല. ആ യൂണിയൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങൾക്ക് സംഭവിച്ചേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രബല യൂണിയനിൽപ്പെട്ട ആൾക്കാരെയാണ് ഇങ്ങനെ അവഗണിച്ചെങ്കിൽ മന്ത്രി മാപ്പ് വരേണ്ടി വന്നേ. പക്ഷേ ഇവിടെ നമുക്ക് യൂണിയൻ ഇല്ല, ഞങ്ങൾക്ക് ഒരു ചാരിറ്റി കൂട്ടായ്മയാണുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിനെ പോയി കണ്ടതാണ്. കണ്ടപ്പോൾ നമ്മൾ കുറേ തെളിവുകൾ സഹിതം അദ്ദേഹത്തിനെ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അന്വേഷിക്കട്ടെ, ഞാൻ എന്നിട്ട് വേണ്ട നടപടി എടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് അന്ന് പറഞ്ഞ സിഫ്റ്റിനെ കുറിച്ച് അറിയില്ലെന്നാണ്. അത് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം യദുവിനെ കുറിച്ച് പറഞ്ഞ പോലെ എല്ലാവരും കണ്ടുകാണ് സോഷ്യൽ മീഡിയയിൽ യദുവിനെ പുള്ളിക്ക് അറിയില്ലെന്ന് പറഞ്ഞു. ഈ ലോകത്തുള്ളവർ മൊത്തം സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞാണ് യദുവിനെ. ഇന്ന് 6 മാസമായിട്ട് പുള്ളി ഇറങ്ങി നിൽക്കുകയാണ്. ഈ മന്ത്രി എന്ത് രീതിയിലാണ് അദ്ദേഹത്തിനോട് ഇടപെട്ടതെന്ന് നമ്മൾ പൊതുജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മീഡിയയിലൊന്ന് പറയുന്നു, പ്രവർത്തിക്കുന്ന വേറൊന്ന് എന്നുള്ള രീതി മറ്റുള്ളവരിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗവും മറ്റുള്ള ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിൻ്റെ ഭാഗമാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ അതിൻ്റെ എല്ലാവർക്കും ഉള്ള പ്രത്യേകം തയ്യാറാക്കിയ നിവേദനങ്ങളാണ്. ഇത് ഏകദേശം എല്ലാ ഡിപ്പോകളും കേരളത്തിലുടനീളമുള്ള പല ഡിപ്പോകളിൽ നിന്നുള്ള സൈൻ സിഗ്നേച്ചർ ചെയ്ത് അയച്ചിട്ടുള്ള ഇത് മാസ് സിഗ്നേച്ചർ ചെയ്ത് അയച്ചിട്ടുള്ള പേപ്പറുകളാണ് ഇതെല്ലാം. ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ ആപ്ലിക്കേഷനോട് വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് ഇപ്പം കൊടുക്കാൻ പോകുന്ന തൊഴിൽ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അതുപോലെ ഗണേഷ് കുമാർജിക്കും അതുപോലെ തന്നെ ലേബർ കമ്മീഷണർ പിന്നെ നമ്മുടെ CMD
CMD സിഫ്റ്റ്, അതുപോലെ തന്നെ ജനറൽ മാനേജർ സിഫ്റ്റ്, ഇത്രയും പേർക്കും കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ നിവേദനം കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഈ നിവേദനം കൊടുത്തതിന് ശേഷം ഇതിനകത്ത് നടപടി ഉടനെ ഉണ്ടായില്ലെങ്കിൽ ഈ സിഫ്റ്റ് ജീവനക്കാരെ ഇത്രയും അവഗണിച്ച് സാഹചര്യത്തിൽ തുറന്ന് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ് 90% ആൾക്കാർ.